ഇലക്ട്രോടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നാം സ്റ്റാർ റേറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്റ്റാർ റേറ്റിംഗ് നോക്കി എങ്ങനെയാണ് നാം ഹോം അപ്ലയൻസുകൾ സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റാർ റേറ്റിംഗ് നിശ്ചയിക്കുന്നത്, എന്താണ് സ്റ്റാർ റേറ്റിംഗ് തുടങ്ങിയ ചില കാര്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇത്തരം ഹോം അപ്ലയൻസുകളെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം എന്താണ് സ്റ്റാർ റേറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ ഇന്ത്യയിലിറങ്ങുന്ന ഒട്ടുമിക്ക ഹോം അപ്ലയൻസുകൾക്കും സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. എ സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ മുതലായിട്ടുള്ള എല്ലാ മിക്ക ഹോം അപ്ലയൻസുകൾക്കും സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഈ സ്റ്റാർ റേറ്റിംഗ് ഹോം അപ്ലയൻസുകൾക്ക് നൽകുന്നത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. എന്നാൽ നാം ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും മറ്റും പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ അവയ്ക്കൊരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നതായിട്ട് കാണാം. അവയ്ക്ക് കൊടുക്കുന്ന സ്റ്റാർ റേറ്റിംഗ് അവയുടെ ക്വാളിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റാർ റേറ്റിംഗ് ആണ്. അതായത് അവ വാങ്ങിച്ച കസ്റ്റമേഴ്സ് അവയ്ക്ക് നൽകുന്ന റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന സ്റ്റാർ റേറ്റിംഗ് ആണ് ഓൺലൈൻ സൈറ്റുകൾ കാണുന്ന സ്റ്റാർ റേറ്റിംഗ്. എന്നാൽ ഈ ഹോം അപ്ലയൻസുകൾക്കുള്ള സ്റ്റാർ റേറ്റിംഗ് അതേപോലുള്ള സ്റ്റാർ റേറ്റിംഗ് ആണ് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. അതായത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റാർ റേറ്റിംഗ് ആണ് എന്ന് പല കസ്റ്റമേഴ്സും തെറ്റിദ്ധരിക്കുന്നു. അതായത് 5-star AC എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 5-star ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഫ്രിഡ്ജാണ്, അല്ലെങ്കിൽ നല്ല AC ആണ്, അപ്പോൾ നല്ല ക്വാളിറ്റിയാണ്, വളരെ പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് ആകില്ല എന്നൊക്കെ നമ്മുടെ സാധാരണ നോർമൽ കസ്റ്റമേഴ്സ് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻസിയെ മാത്രം സംബന്ധിച്ചിട്ടുള്ള റേറ്റിംഗ് ആണ് നമ്മുടെ ഹോം അപ്ലയൻസുകൾക്ക് കൊടുക്കുന്ന സ്റ്റാർ റേറ്റിംഗ്. അത് ഓരോ വർഷവും പരിഷ്കരിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഹോം അപ്ലയൻസ് നാം വാങ്ങിക്കുമ്പോൾ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ കൂടെ തന്നെ അവയുടെ ബ്രാൻഡിനെയും നാം സെലക്ട് ചെയ്യണം. നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളായിരിക്കണം നാം സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഉയർന്ന സ്റ്റാർ റേറ്റിങ്ങുള്ള വെറും ലോക്കൽ ബ്രാൻഡുകൾ തിരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. ഒരുപക്ഷെ കറൻറ്റ് ചാർജ് വളരെ കുറവായിരിക്കും, എന്നാൽ അത് വളരെ വേഗം കംപ്ലയിൻ്റ് ആകുന്നു. അതായത് കുറഞ്ഞ ബ്രാൻഡുകൾ എനർജി എഫിഷ്യൻസി കൂട്ടുവാൻ വേണ്ടി പല നുറുക്കു വിദ്യകളും ഹോം അപ്ലയൻസുകളിൽ കാണിക്കുന്നു. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ കണ്ടീഷനുകളുടെ കണ്ടൻസറുകൾ അലൂമിനിയം ആക്കുന്നു. എയർ കണ്ടീഷൻ്റെ കണ്ടൻസറുകൾ അലൂമിനിയം ആക്കിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന് എനർജി എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. കാരണം കോപ്പറിനേക്കാൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് കൂടുതൽ അലൂമിനിയത്തിനാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ വളരെ ഉയർന്ന എഫിഷ്യൻസിയുള്ള ഹോം അപ്ലയൻസ് നിർമ്മിക്കാൻ സാധിക്കുന്നു. എന്നാൽ ഈ അലൂമിനിയം കണ്ടൻസറിൻ്റെ ഒരു കുഴപ്പം അവ വളരെ വേഗം ലീക്കായി പോകുന്നു, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ കുറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന 5-star AC കണ്ടൻസർ അലൂമിനിയം ആണെങ്കിൽ ഒരു 4 വർഷം അല്ലെങ്കിൽ 6 വർഷത്തിനുള്ളിൽ ഉറപ്പായിട്ടും കണ്ടൻസർ ലീക്കാവുന്നു. അതിന് നമ്മൾ പിന്നെ 7,000 മുതൽ 10,000 വരെ ചിലവാക്കിയാലേ അത് വീണ്ടും റെഡിയാക്കി എടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സ്റ്റാർ റേറ്റിംഗ് മാത്രം പരിഗണിച്ചിട്ട് നാം ഹോം അപ്ലയൻസ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനകത്തും ഇതേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതുപോലുള്ള നുറുക്കു വിദ്യകൾ ഫ്രിഡ്ജിനകത്തും AC മറ്റ് ഹോം അപ്ലയൻസുകളിനകത്തും എല്ലാം വളരെ കുറഞ്ഞ നിലവാരം പുലർത്തുന്ന കമ്പനികൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡുകൾ, നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകൾ തന്നെ തിരഞ്ഞെടുക്കുക. അവയെക്കുറിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അന്വേഷിച്ചിട്ട് ബാക്കിയുള്ള എടുത്തവരുടെ അഭിപ്രായമൊക്കെ ആരാഞ്ഞ് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം, വളരെ വില കൂടിയ സാധനങ്ങളാണ് എങ്കിൽ. നമുക്കിനി സ്റ്റാർ റേറ്റിങ്ങിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇനി എങ്ങനെയാണ് സ്റ്റാർ റേറ്റിംഗ് കണക്കാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഇന്ത്യയിൽ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നതെന്ന് നാം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ ഫ്രിഡ്ജുകൾക്കും വാഷിംഗ് മെഷീനുകൾക്കും മറ്റും എല്ലാത്തിനും സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത് EER എന്ന് പറയുന്ന ഒരു റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് എനർജി എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്, അതായത് ആ പ്രോഡക്റ്റിൻ്റെ എനർജി എഫിഷ്യൻസി, അത് എത്ര കറണ്ട് ഉപയോഗിക്കും, ഒരു വർഷം ആ പ്രോഡക്റ്റ് എത്ര കറണ്ട് ഉപയോഗിക്കും എന്ന് ഈ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി കണക്ക് കൂട്ടും. അങ്ങനെ ഒരു വർഷം ഉപയോഗിക്കുന്ന എത്ര യൂണിറ്റ് എടുക്കുന്നു എന്ന് കണക്ക് കൂട്ടി എഴുതി വെക്കുന്നതിനാണ് EER എന്ന് പറയുന്നത്, അതായത് എനർജി എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റുകളുടെ എനർജി എഫിഷ്യൻസി റേഷ്യോ കണക്ക് കൂട്ടിയതിന് ശേഷം അവയിൽ ഏറ്റവും ഊർജ്ജക്ഷമതയുള്ളവയ്ക്ക് 5-star അതിൽ താഴോട്ട് 4-star, 3-star, 2-star, 1-star മുതലായവ കൊടുക്കുന്നു. ഓരോ വർഷം കൂടുമ്പോഴും, അതല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഓരോ 2 വർഷം കൂടുമ്പോഴും ഈ ഏജൻസി സ്റ്റാർ റേറ്റിങ്ങിൻ്റെ EER റേഷ്യോയ്ക്കകത്ത് വ്യത്യാസം വരുന്നു. അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും
ഈ എനർജി എഫിഷ്യൻസി പരിഷ്കരിച്ചു പോകുന്നു. അതായത് ഈ വാഹനങ്ങളുടെ എഞ്ചിൻ്റെ നിലവാരം ഓരോ വർഷം കൂടുന്തോറും പരിഷ്കരിക്കുന്നത് പോലെ, അതായത് ഭാരത് 3, ഭാരത് 4, ഭാരത് 6 അങ്ങനെ വ്യത്യാസം വരുന്നത് പോലെ, ഈ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഈ 5-സ്റ്റാർ റേറ്റും ഇങ്ങനെ പരിഷ്കരിച്ച് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഹോം അപ്ലയൻസുകളുടെ എനർജി എഫിഷ്യൻസി ഓരോ വർഷം കൂടുന്തോറും പരിഷ്കരിച്ച് വരുന്നു. അതായത് ഞാൻ 2001 ഒരു ഫ്രിഡ്ജും 2020 ഒരു ഫ്രിഡ്ജും പരിഗണിച്ച് കഴിഞ്ഞാൽ 2001 ഫ്രിഡ്ജിൻ്റെ 1/6 കറണ്ട് മാത്രമേ 2020 എടുത്ത ഫ്രിഡ്ജ് എടുക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എ സിയുടെ സ്റ്റാർ റേറ്റിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഫ്രിഡ്ജുകളെ പോലെ അല്ല എ സി. ഫ്രിഡ്ജുകളും മറ്റ് ഹോം അപ്ലയൻസുകളും വീടിനകത്ത് മാത്രം ഇരുന്ന് വർക്ക് ചെയ്യുന്നവയാണ്. എന്നാൽ എ സി വീടിൻ്റെ പുറത്തിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം, അതുപോലെ സ്ഥലങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനവും എ സിയുടെ എനർജി എഫിഷ്യൻസിയെ ബാധിക്കും. അതായത് തണുപ്പ് കാലമാണെങ്കിൽ എ സിക്ക് വളരെ കുറച്ച് കറണ്ട് മതി, എന്നാൽ ചൂട് കാലമാണെങ്കിൽ എ സി ഉപയോഗിക്കുവാൻ ഒരുപാട് കറണ്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ എനർജി ഉപയോഗം എ സിയുടെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മളുടെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന സംഘടന ഒരു പുതിയ സിസ്റ്റം കണ്ടുപിടിച്ചത്, ISEER എന്ന് പറയും. അതായത് ഇന്ത്യൻ സീസണൽ എനർജി എഫിഷ്യൻസി റേഷ്യോ, അതായത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കാലാവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശരാശരി രീതിയിൽ ESER കണ്ടുപിടിക്കുന്ന രീതിയാണ് ISEER എന്ന് പറയുന്നത്. ഇത് അടിസ്ഥാനത്തിൽ എ സിയുടെ ഒരു ശരാശരി ഒരു വർഷത്തെ ഉപയോഗം കണക്കാക്കാൻ സാധിക്കുന്നു. ഇനി ഹോം അപ്ലയൻസുകൾ വാങ്ങിക്കുമ്പോൾ, സ്റ്റാർ റേറ്റിംഗ് നോക്കി ഹോം അപ്ലയൻസ് വാങ്ങിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവയുടെ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ഇയർ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 2018 ഫൈവ് സ്റ്റാർ എ സിയാണ് നാം വാങ്ങുന്നത് എങ്കിൽ അത് 2020 3 സ്റ്റാർ എ സിക്ക് സമമാണ്. അതായത് ഇപ്പം നമുക്ക് 5-സ്റ്റാർ എ സി ആണ് എന്നും പറഞ്ഞ് ഉയർന്ന വിലയ്ക്ക് നമുക്ക് തരുന്ന എ സി ചിലപ്പോൾ 2018 ആയിരിക്കും. നാം അത് തെറ്റിദ്ധരിച്ച് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുന്നു, പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്നില്ല. കാരണം അത് 2 മുമ്പുള്ളതാണ്. ഇന്നത്തെ വെറും 3-സ്റ്റാർ എ സിയുടെ ഗുണം മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് അതും കൂടി പരിഗണിച്ച് മാത്രമേ നാം ഹോം അപ്ലയൻസ് വാങ്ങിക്കാവൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മുഴുവൻ ഇതിനകത്ത് പറയാൻ സാധിച്ചില്ല. ഈ വീഡിയോയിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്രയും നേരം നമ്മളുടെ ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. നന്ദി.